ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫസ്റ്റ് സെമസ്റ്റർ ബി ബി എ മാനേജീരിയൽ എക്കണോമിക്സിലെ എക്കണോമിസ് ആൻഡ് ഡിസ് എക്കണോമിസ് ഓഫ് സ്കെയിൽ. പ്രീവിയസ് ഇയർ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാത്രമല്ല, കഴിഞ്ഞ വർഷം ഈ ക്വസ്റ്റ്യൻ എസ് എ ആയിട്ട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം എസ് എ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസും വളരെയധികമാണ്. അതുകൊണ്ട് ഈ ടോപ്പിക് നിങ്ങൾ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ, എന്താണ് ഡിസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എക്കണോമീസ് ഓഫ് സ്കെയിൽ. എക്കണോമീസ് ഓഫ് സ്കെയിൽ റെഫേഴ്സ് ടു അഡ്വാൻറ്റേജസ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ഫേം വെൻ ഇറ്റ് ഇൻക്രീസസ് ഇറ്റ്സ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഒരു ഫേം ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഫേം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഫേമിനുണ്ടാവുന്ന അഡ്വാൻറ്റേജസിനെയാണ് നമ്മൾ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ദർ ആർ ടു ടൈപ്സ് ഓഫ് എക്കണോമീസ് ഓഫ് സ്കെയിൽ, ഇന്റേണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ ആൻഡ് എക്സ്റ്റേണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ. രണ്ട് തരത്തിലാണ് എക്കണോമീസ് ഓഫ് സ്കെയിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഇന്റേണൽ എക്കണോമീസ് ഓഫ് സ്കെയിലും എക്സ്റ്റേണൽ എക്കണോമീസ് ഓഫ് സ്കെയിലും. ഇവിടെ നിങ്ങൾ എക്കണോമീസ് ഓഫ് സ്കെയിലിന്റെ മീനിങ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇന്റേണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ. ഇന്റേണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ ആർ ദോസ് എക്കണോമിക് അഡ്വാൻറ്റേജ് വിച്ച് അറൈസസ് വിത്തിൻ ദി ഫേം വെൻ ഇറ്റ് എക്സ്പാൻഡ്സ് ഇറ്റ്സ് സൈസ് ഓർ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ. ഒരു ഫേമിനകത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിനകത്ത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസിനെയാണ് ഇന്റേണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റേണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന്. ടെക്നിക്കൽ എക്കണോമീസ്, മാനേജീരിയൽ എക്കണോമീസ്, കൊമേഴ്ഷ്യൽ എക്കണോമീസ്, മാർക്കറ്റിംഗ് എക്കണോമീസ്, ഫിനാൻഷ്യൽ, റിസ്ക് ആൻഡ് സർവൈവൽ എക്കണോമീസ്, ഫൈനലി വെൽഫെയർ എക്കണോമീസ്. ഇതാണ് വിവിധ തരത്തിലുള്ള ഇന്റേണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ടെക്നിക്കൽ എക്കണോമീസ്. ഒരു ഫേം മൊത്തത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി, എക്യുപ്മെന്റ്സ് ഇവയെല്ലാം പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെനിഫിറ്റ് ആണ്, അഡ്വാൻറ്റേജ് ആണ്. ഇതിനെയാണ് ടെക്നിക്കൽ എക്കണോമീസ് എന്ന് വിളിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ, മാനേജീരിയൽ എക്കണോമീസ്. ഒരു ഫേം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് പുതുതായിട്ട് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള മാനേജീരിയൽ എക്സ്പേർട്സിനെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് മാനേജീരിയൽ എക്കണോമീസ് എന്ന് പറയുന്നത്. തേർഡ് വൺ, കൊമേഴ്ഷ്യൽ എക്കണോമീസ്. ഫേം എക്സ്പാൻഡ് ചെയ്യുന്നതോടുകൂടി അവിടെ മെറ്റീരിയൽ റിക്വയർമെന്റ്സ് കൂടും. അപ്പോൾ വലിയ ഫേംസ് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക. ഇങ്ങനെ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ചില ഡിസ്കൗണ്ട്സ് കിട്ടും. ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ട്സിനെയാണ് കൊമേഴ്ഷ്യൽ എക്കണോമീസ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, മാർക്കറ്റിംഗ് എക്കണോമീസ്. ഒരു ഫേം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നടത്തും. അങ്ങനെ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് ഇംപ്രൂവ് ചെയ്യും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും. ഇതിനെയാണ് മാർക്കറ്റിംഗ് എക്കണോമീസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫിനാൻഷ്യൽ എക്കണോമീസ്. ലാർജ് ഫേംസിന് റെപ്യൂട്ടേഷൻ കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ അവർക്ക് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും വളരെ എളുപ്പത്തിൽ ലോൺസ് എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ ഫണ്ട് റൈസ് ചെയ്യാൻ സാധിക്കും. ദെൻ റിസ്ക് ആൻഡ് സർവൈവൽ എക്കണോമീസ്. ഫേമിന്റെ വലുപ്പം കൂടുന്നതോടുകൂടി അല്ലെങ്കിൽ ഫേം എക്സ്പാൻഡ് ചെയ്യുന്നതോടുകൂടി അതിന്റെ റിസ്ക് ഓവർകം ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ ശേഷി വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. ദെൻ വെൽഫെയർ എക്കണോമീസ്. വലിയ ഫേം ആവുന്ന സമയത്ത് അവർക്ക് അവരുടെ എംപ്ലോയീസിന് വിവിധ തരത്തിലുള്ള വെൽഫെയർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹ്യൂമൻ ക്യാപിറ്റലിന്റെ എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കും. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും എന്താണ്, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും സഹായിക്കുന്നു. അതുകൊണ്ടാണ് ആ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്, ഇന്റേണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ഫേമിനുള്ളിൽ തന്നെ അഡ്വാൻറ്റേജസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം എക്സ്റ്റേണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ.
എക്സ്റ്റേണൽ എക്കണോമീസ് ആർ ദോസ് എക്കണോമീസ് വിച്ച് ആർ അവൈലബിൾ ടു ഓൾ ഫേംസ് ഇൻ ദി ഇൻഡസ്ട്രി വെൻ ദി ഇൻഡസ്ട്രി എക്സ്പാൻസ്. എക്സ്റ്റേണൽ എക്കണോമീസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു ഇൻഡസ്ട്രിക്ക് പുറത്തുണ്ടാവുന്ന അഡ്വാൻറ്റേജസ് ആണ് എക്സ്റ്റേണൽ എക്കണോമീസിൽ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്റ്റേണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന്. എക്കണോമീസ് ഓഫ് കോൺസെൻട്രേഷൻ, എക്കണോമീസ് ഓഫ് ഇൻഫർമേഷൻ, എക്കണോമീസ് ഓഫ് ഡിസ്ഇൻറ്റഗ്രേഷൻ ആൻഡ് എക്കണോമീസ് ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ്. അപ്പൊ എക്കണോമീസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒന്നിലേറെ ഫേംസ്, അതായത് ഒരേ സ്വഭാവമുള്ള ഒന്നിലേറെ ഫേംസ് പ്രവർത്തിക്കുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, റോ മെറ്റീരിയൽ സപ്ലൈ, ഇവയെല്ലാം ഒരൊറ്റ സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു. അത്തരത്തിൽ ലഭിക്കുന്ന അഡ്വാൻറ്റേജസിനെ, അതായത് ഫേമിന് ഒരുപാട് കോസ്റ്റ് അഡ്വാൻറ്റേജസ് ലഭിക്കും, അതിനെയാണ് എക്കണോമീസ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ദെൻ എക്കണോമീസ് ഓഫ് ഇൻഫർമേഷൻ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒന്നിലേറെ ഫേം ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് അല്ലെ, അതായത് ഒരു ഇൻഡസ്ട്രി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫേം ഒരുമിച്ച് ചേർന്നുകൊണ്ടായിരിക്കും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തുക, അതുപോലെ എക്സ്പെരിമെന്റ്സ് നടത്തുക. അപ്പോഴും അവർക്ക് എന്താണ് കോസ്റ്റ് റിഡക്ഷൻ ഉണ്ടായിരിക്കും. അതാണ് എക്കണോമീസ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ദെൻ എക്കണോമീസ് ഓഫ് ഡിസ്ഇൻറ്റഗ്രേഷൻ, ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫേംസിന് അവരുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഡിസ്ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന അഡ്വാൻറ്റേജസിനെയാണ് എക്കണോമീസ് ഓഫ് ഡിസ്ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതുപോലെ സോഷ്യൽ ഡെവലപ്മെന്റിലൂടെ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസിനെ നമ്മൾ എക്കണോമീസ് ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നു. നമുക്കിനി അടുത്ത സെക്ഷൻ നോക്കാം, ഡിസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. ഡിസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ റെഫേഴ്സ് ടു ഡിസ് അഡ്വാൻറ്റേജസ് വിച്ച് എ ഫേം ഫേസസ് വെൻ ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഈസ് എക്സ്പാൻഡ് ബിയോണ്ട് എ സെർട്ടൈൻ ലെവൽ. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഫേം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഫേമിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന ഡിസ് അഡ്വാൻറ്റേജസിനെയാണ് ഡിസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. എക്കണോമീസ് ഓഫ് സ്കെയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഡിസ് എക്കണോമീസ് ഓഫ് സ്കെയിലാണ്. ഫസ്റ്റ് വൺ ഇന്റേണൽ ഡിസ് എക്കണോമീസ്, ദെൻ സെക്കൻഡ് വൺ എക്സ്റ്റേണൽ ഡിസ് എക്കണോമീസ്. ഇന്റേണൽ ഡിസ് എക്കണോമീസ്, ഇന്റേണൽ ഡിസ് എക്കണോമീസ് ആർ പെക്യുലർ ടു എ ഫേം. ദിസ് ഫോൾ വിത്തിൻ എ ഫേം, ഹെൻസ് ദിസ് വിൽ എഫക്ട് ഓൺലി എ പെർട്ടിക്കുലർ ഫേം. ഒരു ഫേം ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ആ ഫേമിന് നേരിടേണ്ടി വരുന്ന ഡിസ് അഡ്വാൻറ്റേജസിനെയാണ് നമ്മൾ ഇന്റേണൽ ഡിസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് നോക്കാം വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റേണൽ ഡിസ് എക്കണോമീസ്. മാനേജീരിയൽ ഡിസ് എക്കണോമീസ്, ടെക്നിക്കൽ ഡിസ് എക്കണോമീസ്, ഫിനാൻഷ്യൽ ഡിസ് എക്കണോമീസ്, ഫൈനലി റിസ്ക് ആൻഡ് സർവൈവൽ ഡിസ് എക്കണോമീസ്. മാനേജീരിയൽ ഡിസ് എക്കണോമീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിന് ആ ഫേമിന്റെ ലിമിറ്റിനപ്പുറം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാനേജീരിയൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴവിടെ മാനേജീരിയൽ എഫിഷ്യൻസി ഡിക്ലൈൻ ചെയ്യും. അത്തരത്തിലുണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസിനെയാണ് മാനേജീരിയൽ ഡിസ് എക്കണോമീസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ടെക്നിക്കൽ ഡിസ് എക്കണോമീസ്. ഒരു പരിധിക്കപ്പുറം ഫേം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള പ്ലാന്റ്, എക്യുപ്മെന്റ്, മെഷീനറി ഇവയെല്ലാം ഓവർ സ്ട്രെയിൻ എടുക്കേണ്ടതായിട്ട് വരും. അതിനെയാണ് ടെക്നിക്കൽ ഡിസ് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഡിസ് എക്കണോമീസ് എന്ന് പറയുന്നത്. ദെൻ ഫിനാൻഷ്യൽ ഡിസ് എക്കണോമീസ്. ഒരു ഫേം ഒരു പരിധിക്കപ്പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നും കൂടുതൽ ഫണ്ട് റേസ് ചെയ്യും, അതായത് കൂടുതൽ പൈസ കടമെടുക്കും. അതിന് ഹെവി ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നീട് അതൊരു ലാബിലിറ്റി ആയിട്ട് വരും. ഇത്തരത്തിലുണ്ടാവുന്ന ഡിസ് എക്കണോമീസിനെയാണ് ഫിനാൻഷ്യൽ ഡിസ് എക്കണോമീസ് എന്ന് പറയുന്നത്. ദെൻ ഫൈനലി റിസ്ക് ആൻഡ് സർവൈവൽ ഡിസ് എക്കണോമീസ്. ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചില അപ്രതീക്ഷിതമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് കടന്നു വരും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതിനെയാണ് റിസ്ക് ആൻഡ് സർവൈവൽ ഡിസ് എക്കണോമീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്ട്രൈക്ക്, ലോ ഔട്ട് ഇവയൊക്കെയാണ് അത്തരത്തിലുള്ള അപ്രതീക്ഷിതമായിട്ട് വരുന്ന റിസ്ക് ആൻഡ് സർവൈവൽ ഡിസ് എക്കണോമീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എക്സ്റ്റേണൽ ഡിസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. എക്സ്റ്റേണൽ ഡിസ് എക്കണോമീസ് ആർ ദോസ് ഡിസ്അഡ്വാൻറ്റേജസ് വിച്ച് ആർ സഫേർഡ് ബൈ ഓൾ ദി ഫേംസ് ഇൻ ആൻ ഇൻഡസ്ട്രി
വെൻ ദി ഇൻഡസ്ട്രി എക്സ്പാൻഡ്സ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. ഒരു ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഇൻഡസ്ട്രിക്കകത്തെ ഓരോ ഫേമിനും നേരിടേണ്ടി വരുന്ന ഡിസ്അഡ്വാൻറ്റേജസിനെയാണ് എക്സ്റ്റേണൽ ഡിസെക്കണോമീസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ട്രാൻസ്പോർട്ടേഷൻ ഡിസെക്കണോമീസ്, കൊമേഴ്ഷ്യൽ ഡിസെക്കണോമീസ്, മാർക്കറ്റിംഗ് ഡിസെക്കണോമീസ്, അതുപോലെ തന്നെ സോഷ്യൽ ഡിസെക്കണോമീസ് എന്നിങ്ങനെയാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ട്രാൻസ്പോർട്ടേഷൻ ഡിസെക്കണോമീസ് ആണ്. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്യുന്നു, അതായത് അവിടെ ഫേമുകളുടെ എണ്ണം കൂടും, അങ്ങനെ അവിടെ ട്രാഫിക് പ്രോബ്ലം ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഡിസെക്കണോമീസ് എന്ന് പറയുന്നത്. ദെൻ കൊമേഴ്ഷ്യൽ ഡിസെക്കണോമീസ്. ഇൻഡസ്ട്രീസ് എക്സ്പാൻഡ് ചെയ്താൽ ആ ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ആ ഒരു ലാൻഡിനൊക്കെ വില കൂടും, അതുപോലെ ലേബർ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും അല്ലെ. ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് സ്ഥലമൊക്കെ കൂടുതൽ ആൾക്കാർ വാങ്ങാനൊക്കെ ട്രൈ ചെയ്യും. അത്തരത്തിലുണ്ടാകുന്ന ഒരു ഡിസഡ്വാൻറ്റേജസിനെയാണ് കൊമേഴ്ഷ്യൽ ഡിസെക്കണോമീസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ മാർക്കറ്റിംഗ് ഡിസെക്കണോമീസ്. ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫേമുകളുടെ എണ്ണം ഒരു ലിമിറ്റിനപ്പുറം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഫേംസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ കൂടും. അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഡിസഡ്വാൻറ്റേജിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ഡിസെക്കണോമീസ് എന്ന് പറയുന്നത്. ഫൈനലി സോഷ്യൽ ഡിസെക്കണോമി. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇൻഡസ്ട്രീസ് ഒരു പരിധിക്കപ്പുറം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫേംസിന്റെ എണ്ണം വർദ്ധിക്കും. അങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സോഷ്യൽ ഇഷ്യൂസ് വരാൻ കാരണമാവും. ഫോർ എക്സാമ്പിൾ എൻവിയോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ടാവും, പൊല്യൂഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെയാണ് സോഷ്യൽ ഡിസെക്കണോമീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ടൈപ്സ് ഞാൻ ജസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി കൊടുക്കാം. എസ് ഐ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എലാബറേറ്റ് ചെയ്ത് എഴുതാനും സാധിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എക്കണോമീസ് ആൻഡ് ഡിസ് എക്കണോമീസ് ഓഫ് സ്കെയിൽ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എസ് എ അല്ലെങ്കിൽ ഷോർട്ട് എസ് എ ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ടോപ്പിക് കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവരും പഠിച്ചു വെക്കുക. അതോടൊപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മറ്റേതെങ്കിലും ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് ആവശ്യമാണെങ്കിൽ നിങ്ങൾ അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എല്ലാവരും ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.